അറിയോട് ഞാൻ പറഞ്ഞതാണ് നടക്കണ്ട അത് വഴി തിരിച്ചറങ്ങാൻ. തിരുവനന്തപുരത്ത് നിന്ന് 45 കിലോമീറ്റർ ഉള്ള മംഗയം എന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. പൊന്മുടി പോലെ തന്നെ വനപ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ധാരാളം മൃഗങ്ങളും പക്ഷികളും സസ്യസമ്പത്തുകളും കൊണ്ടും സമൃദ്ധമാണ് ഈ വനപ്രദേശം. കാഴ്ചകളുടെ ഒരു വിസ്മയം തന്നെയാണ് ഇവിടെ. ആനകളും കാട്ടുപോത്തുകളും സ്വൈരവികാരം നടത്തുന്ന ഈ ഏരിയയിൽ കൂടി വാഹനം ഓടിക്കുമ്പോൾ അല്പം ശ്രദ്ധ ഒന്ന് വേണം കേട്ടോ. റോഡരികിൽ വാഹനം വച്ചിട്ട് വേണം വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാൻ. കുറച്ച് നടക്കാനുണ്ട്, നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം. ഇത്തിരി ശ്രദ്ധിച്ച് വേണം നടക്കാൻ, അപകട സാധ്യതയുള്ള സ്ഥലമാണെന്നുള്ള സൂചനാ ബോർഡുകളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. കാരണം വഴിക്കലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട്. വെള്ളച്ചാട്ടമല്ലേ, വേറൊരു കാര്യം, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ മാത്രമേ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ കഴിയത്തുള്ളൂ. ഒന്ന് കാല് നനയ്ക്കാൻ പോലും വെള്ളത്തിലിറങ്ങാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ ഇല്ല. അതായത് അത്രയ്ക്കും ഭീകരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ചില സമയങ്ങളിൽ. അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഭംഗിയുള്ള സ്ഥലം അതിമനോഹരമായ ഒരു കാടാണ്. കാടിൻ്റെ നടുക്കാണ് ഈ വെള്ളച്ചാട്ടം. അവിടെ ഒരുമാതിരി മറ്റേ വേല കാണിക്കുന്നതാണത്. പ്ലാസ്റ്റിക്കും ചുമന്നുകൊണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. എവിടെയും കാണുമല്ലോ ഇതുപോലെ കുറേ എണ്ണം. മലയാളികളെ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് കണ്ടുവരുന്ന എൻ്റെ സബ്സ്ക്രൈബറും വ്യൂവേഴ്സും ഒന്നും പ്ലാസ്റ്റിക്കും ചുമന്നുകൊണ്ട് വരരുത്. അഥവാ വന്നാൽ തന്നെ ഒന്നും ഇവിടെ കളഞ്ഞിട്ട് പോകും, വീട്ടിൽ കൊണ്ടു പോകണം. എന്തായിക്കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ആ
അറിയോട് ഞാൻ പറഞ്ഞതാണ് നടക്കണ്ട, അത് വഴി തിരിച്ചറങ്ങാന്ന്. മാക്ക് മാക്കനാ നടത്തിക്കണ എന്നെ, മാക്ക് മാക്കനെ ഇവന്റെ മുഖം തുടങ്ങി കാണിച്ചു തരാം. ഇവനാണത് തിരിച്ചു നോക്കണം. കാട്ടുപോത്തിന്റെ ചാണകമൊക്കെ ചവിട്ടി തേച്ചിട്ടിട്ടുണ്ട്. എന്തുവാടെ സൗണ്ട്? അത് എന്തുവാടെ? അത് കുറങ്ങണ കുറങ്ങ തന്നെ. അതാ വല്ല പുലി കാണാ പറയാൻ പറ്റില്ല. ഒറ്റ കൊതുപ്പിനെ അതിങ്ങി വരും. വണ്ടി കാണാനില്ല. എന്തുവാടെ ഇവിടെ അനങ്ങണേ? ബ്രൈമോറ് കടനകത്തൂടെ നടക്കുകയാണ്. ശരിക്കും വണ്ടിയിലാണ് വന്നത്. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ, അതായത് താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരു കാട്ടുപാത കയറി നല്ല റോഡിലെത്തി. റോഡിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് പിന്നെ നടക്കാൻ, മെയിൻ റോഡ് വഴി നടക്കാൻ വേണ്ടിയിട്ട് കുറേ ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ആയി നടക്കും. പറഞ്ഞ മങ്കയം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ നടക്കാൻ തുടങ്ങിയത്. മങ്കയത്തു നിന്ന് ഒരു ചെറിയൊരു കാട്ടുപാത വഴി കയറി മേലുള്ള റോഡിൽ വന്ന് പോയി. ഇവിടെ എന്തോ നട്ടോ, അവിടെ പോടാ. ആ പോയിട്ട് വല്ല വിധേനയും നടന്ന് നടന്ന് തിരിച്ച് താഴെ വണ്ടി ഇരുന്നിടത്ത് എത്തിയപ്പോഴത്തേക്കും ഒരാഗ്രഹം കൂടെ, താഴെ എല്ലാവരും കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലമുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വശമാണ്. പറഞ്ഞ നല്ല കണ്ണീര് പോലത്തെ വെള്ളം, നല്ല തണുത്ത് ഐസ് വാട്ടർ പോലെ ഒന്നിറങ്ങി കുളിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു പോയി. പക്ഷേ എന്ത് ചെയ്യാം, പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടിയൊരു ട്രിപ്പായിരുന്നു, അതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. മങ്കയം വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ബ്രൈമോർ എസ്റ്റേറ്റിലേക്കാണ്. പഴയ ഒരു തേയിലത്തോട്ടമായിരുന്നു ഇവിടെ. എന്നാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി അനുമതി വേണം, പാസ് എടുക്കണം. വണ്ടിക്ക് 100 രൂപയും ആളുന്നക്ക് 200 രൂപയാണ് ഇവിടുത്തെ പാസ്. എസ്റ്റേറ്റിനകത്തും ഒരു വെള്ളച്ചാട്ടമുണ്ട്, അവിടെ നമുക്ക് വേണമെങ്കിൽ പോയി കുളിക്കാം. കൂടാതെ നമുക്കിവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ, കാടിൻ്റെ അറ്റ്മോസ്ഫിയറിനകത്ത് തന്നെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2-3 റൂമുകളുണ്ട്. റൂമല്ല, വീടാണ്. ഒരു വീടായിട്ട് തന്നെ നമുക്ക് താമസിക്കാൻ തരും ഒരു ദിവസത്തേക്ക്. അത്യാവശ്യം കട്ടനടിയും മറ്റുമൊക്കെയാണ് ഈ റൂമെടുക്കലിൻ്റെ ഒരു ഇത്. ഏത്? അങ്ങനെയുള്ളവർക്ക് ഈ റൂം പ്രയോജനപ്പെടും. പിന്നെ ഇതുപോലെയുള്ള 2 റൂമുകൾ കൂടി ഈ എസ്റ്റേറ്റിനകത്തുണ്ട്. അങ്ങനെ റൂം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, വേണമെങ്കിൽ
ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവിടുത്തെ ഒരു പുള്ളിക്കാരൻ്റെ നമ്പർ ഇട്ടേക്കാം. പുള്ളിക്കാരനെ വിളിച്ച് എത്രയാണ് റൂം റെൻ്റ് എന്നൊക്കെ ചോദിച്ച് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കയറിങ്ങി പോന്നേക്കണം. പിന്നെ കുപ്പിയും പാട്ടയൊക്കെ കൊണ്ടുവരുന്ന കൊള്ളാം, അതിൻ്റെ കൂടെ ആഹാരം കൂടെ കൊണ്ടുവന്നോണം, ഇല്ലെങ്കിൽ വച്ച് കഴിക്കാനുള്ള സാധനങ്ങളും കൂടെ കൊണ്ടുവന്നോണം. ഇവിടെ ഒരു കട പോലും ഇല്ല പരിസര പ്രദേശത്ത്. പിന്നെ പോകണമെങ്കിൽ 10-20 kilometers അങ്ങ് താഴെ പോകണം, അവിടെ പോയി വല്ലതൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വരാം. പിന്നെ രാത്രിയായി കഴിഞ്ഞാൽ വെളിയിലോട്ട് വിടൂല, ആന ഇറങ്ങും, അതുകൊണ്ട് ആ പരിപാടി നടക്കൂല. അതുകൊണ്ട് വരമ്പോൾ നേരത്തെയും കാലത്തേക്ക് വരണം കേട്ടോ.